എന്റെ സദസ്സിലുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ അറിയണം, എന്റെ വോയിസ് കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരറിയണം. ചെറിയ രണ്ടും മൂന്നും നാലും വയസ്സുള്ള കുട്ടികളെപ്പോലും അള്ളാഹുവിന്റെ ദീനിനെ നിന്ദ്യമാക്കും വിധം പരിശുദ്ധ ഹബീബായ തങ്ങളുടെ ആഹ്വാനത്തിന് കാറ്റിൽ പറത്തും വിധം ഇന്ന് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരൻ ചെറിയ ചെറിയ ആൺകുട്ടികളുടെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പരിഷ്കരിച്ച വെട്ട് തലയിൽ നടുവിൽ കുറച്ച് പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചുറ്റുഭാഗമൊക്കെ വളരെ താഴ്ത്തിയിട്ട് ഞാൻ പറയുന്നു, ഈ സദസ്സിൽ അങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടാകും. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ആ നിലക്കുള്ള കട്ടിങ് അത് ഇസ്ലാമിന് മുസ്ലിമിന് പറ്റിയതല്ല, അത് ഖുർആന്റെ അനുയായികൾക്ക് പറ്റിയതല്ല. ആ ക്രോപ്പ് ചെയ്യുന്ന വളരെ മോശപ്പെട്ട, വളരെ നിന്ദ്യമായ, വളരെ നീചമായ, അങ്ങനെ തന്നെ വേണം പറയാൻ, ആ കട്ടിങ് ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശപിക്കും. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്, മലായിക്കത്ത് ശപിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ ശപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശാപങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ നീ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഈ മജ്‌ലിസിലെത്തിയാൽ നിന്റെ ഉദ്ദേശം കരുതിയതുപോലെ നിനക്ക് പൂർത്തിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആ രൂപേണ എന്റെ മുസ്ലിം ചെറുപ്പക്കാർ, ഞാനിപ്പോ അത് എല്ലാ സ്ഥലത്തും പറയാൻ തീരുമാനിച്ചു. കാരണം എല്ലാവരും ഇങ്ങനെ ബായാറു സ്വലാത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മുസാഫയത്തിൽ തിരക്ക് 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 തിക്കി തിക്കി ഇങ്ങനെ പോണ സമയം ഈ കോലം വരുമ്പോ ഞാൻ മുടിക്കിങ്ങ് പിടിക്കും. ഒരു വല്ലാണ്ട് കാണുമ്പോ തന്നെ വലിയ പ്രയാസം. എവിടെങ്കിലും മരിച്ചുകൊടുത്ത് മയ്യത്തിന്റെ മുമ്പിൽ ഫാത്തിഹോദിറ്റ് ദ്വാരക്കാൻ കൈയുയർത്തിയാൽ ഈ നിലക്കുള്ള ശൈത്താൻ കോലം മുമ്പിൽ, ഈ ഭൂതക്കോലം എവിടെ നിന്ന് കിട്ടിയതാടാ നിനക്കിത്? നീ ഏത് ഇസ്ലാമിന്റെ അനുയായിയാണ്? നീ ഏത് ഖുർആനാണ് ഉൾക്കൊണ്ടത്? അതുകൊണ്ട് ഇത് മുസ്ലിം പെണ്ണുങ്ങളും അറിയണം. നിങ്ങൾ ഈ ഒന്നും അറിയാത്ത ചെറിയ കുഞ്ഞു മക്കളെ പിടിച്ചിട്ട് ഈ രൂപാണ് ചെറിയ കുട്ടികളെ തമ്മാടികളാക്കി വളർത്താൻ വേണ്ടി നിങ്ങൾ ഒരുമ്പെട്ടാൽ ആ കുട്ടിയായിരിക്കും പിന്നെ നിനക്ക് ഹലാക്കിനെ. ദുനിയാവിലും നിന്നെ ഹലാക്കാക്കും, ആഹിറത്തിലും നിന്നെ ഹലാക്കാക്കും. അത് നീ മനസ്സിലാക്കി. അതുകൊണ്ട് ആരെങ്കിലും ആ രൂപേണ മുടി കട്ട് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിപ്പെടുത്താൻ. ഇനിയുള്ള കാലം ഒരു ഈമാനുള്ള മുഖം അല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഭംഗി അള്ളാഹുക്ക് തൃപ്തി തന്നെ, അള്ളാഹു ഭംഗിയുള്ളവനല്ലേ? പക്ഷെ അത് അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ച രൂപത്തിലുള്ള ഭംഗിയാകണം. അതോടുകൂടി മുസ്ലിം പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, ഞാനിത് കണ്ടതുകൊണ്ടല്ല, കേട്ടറിഞ്ഞിട്ട് പറയാണ്, ഈ മുടിയുടെ ഈ കളി സ്ത്രീകളിലുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പല രൂപേണ ബ്യൂട്ടി പാർലറുകളിൽ ഏത് ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങളുടെ മോഡലുകളിലും ഏത് രൂപേണയൊക്കെ ഏത് കോലം കെട്ടിക്കാനും ഇന്ന് സംവിധാനങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള നിന്റെ കളികൾ നീ അവസാനിപ്പിക്കണം. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ഞാൻ പറയാറുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അള്ളാഹു പൊരുത്തപ്പെടൂല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം സഹോദരിമാരെ അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്, അമ്പിയാക്കൾ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അത് മുസ്ലിം പെണ്ണിന് ആ നിലയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ആ നിലയ്ക്ക് ജീവിക്കുന്ന ഇന്നിപ്പോ പരിഷ്കാര ഡ്രസ്സുകളും ഫാൻസികളും അണിഞ്ഞുകൊണ്ട് സിനിമ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടർന്ന്, സീരിയൽ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടർന്നിട്ടുള്ള വളരെ നിന്ദ്യമായ ജീവിതമാണ് മുസ്ലിം സഹോദരിമാർ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, മൂന്നാക്കൽ സ്വലാത്തിലെന്നല്ല, ബായാറ് സ്വലാത്തിലേക്കെന്നല്ല, അഹലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ ഒരു മജ്ലിസുകളിലേക്കും അള്ളാഹു പൊരുത്തപ്പെടാത്ത വേഷവിധാനത്തോടെ നിങ്ങൾ കടക്കരുത്, നിങ്ങൾ അടുക്കരുത് അതിലേക്ക്. അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ, ഈ ദീനിന് ചീത്തപ്പേരുണ്ടാക്കാൻ നിങ്ങൾ ഈ കോലം കെട്ടി പരിഷ്കാരികളായിട്ട് ഇങ്ങ് വന്നാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. നമുക്കത് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണും പെണ്ണും ഇടകലരുന്ന ഒരു അവസ്ഥ നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകാൻ പറ്റില്ല. പരിഷ്കാര വേഷവിധാനത്തോടെ ഒരു പെണ്ണും ഇങ്ങോട്ട് കടക്കേണ്ടതില്ല. നിങ്ങൾ ഈ ചുരിദാറും ഈ ശരീരത്തിന്റെ തുടിപ്പെടുത്ത് കാണിക്കുന്ന അവസ്ഥയിലുള്ള നിങ്ങളുടെ വേഷവിധാനം കോലം കെട്ടിയിട്ട് ഇങ്ങോട്ട് വരരുത്.
ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് ഉപ്പാപ്പ റസൂലുള്ളാന്റെ ദീനാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, വിശപ്പടക്കാൻ ഒന്നുമില്ലാണ്ട് വയറുവേദന കൊണ്ട് അസഹ്യമായിട്ട് പാറക്കല്ലെടുത്ത് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ടാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് കൈമാറിയിട്ടുള്ളത്. ഈ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് കൈമാറാൻ മഹാന്മാരായ അസ്ഹാബിന്റെ ആയിരക്കണക്കിന് തലകൾ ഉടലിൽ നിന്ന് വേർപെട്ടിട്ടുണ്ട്. ശരീരം കഷണം കഷണമായി വെട്ടി നുറുക്കിയിട്ടുണ്ട്. കരളെടുത്ത് ചവച്ചു തുപ്പിയിട്ടുണ്ട് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെ. അതുകൊണ്ട് അവരൊക്കെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി, ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ വജ്ഹു ഉദ്ദേശിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചിട്ട് ഈ ദീനിന് കളങ്കമില്ലാതെ, മങ്ങലില്ലാതെ, ഒരു പോറലും ഏൽക്കാത്ത രൂപേണ അതിന്റെ തനിമയോടെ നമ്മൾ. എന്റെ സദസ്സിലുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ അറിയണം എന്റെ വോയിസ്.